ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കൊക്കോ കോഫി മിക്സഡ് കേക്കാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായിട്ട് ആദ്യമേ തന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ചേർക്കുന്നത് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് മൈദയാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാൽ കപ്പ് കൊക്കോ പൗഡറാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്. ഇത്രയും ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നമ്മളിത് ഏറ്റവും കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സായി കിട്ടുകയുള്ളൂ. അതുമാത്രമല്ല, നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് അരിച്ചെടുക്കണം. അങ്ങനെ ഏകദേശം 3 പ്രാവശ്യം അരിച്ചെടുത്ത് വച്ചിരിക്കുന്നതാണ് ഇത്. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാൻ ആവശ്യമായ കോഫി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 1/4 കപ്പ് ഇളം ചൂടുവെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ വെള്ളം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. അതുപോലെ ഇനി ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ വാനില എസൻസ്. പിന്നീട് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ വിനാഗിരി. വിനാഗിരി ചേർക്കുമ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടും. നിങ്ങളുടെ കയ്യിലെ വിനാഗിരി ഇല്ലെങ്കിൽ അതിന് പകരം നമുക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ചേർത്ത് ഇനി ഈ കേക്കിൻ്റെ മിശ്രിതം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കേക്ക് ട്രേ ഒന്നുമല്ല എടുത്തിരിക്കുന്നത്, സാധാരണ ഒരു ചായപാത്രമാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മുടെ നോർമൽ പേപ്പർ ഉണ്ടല്ലോ, ബുക്കിൻ്റെ പേപ്പർ ഓയിൽ പെരട്ടി ബട്ടർ പേപ്പർ പോലെ ആക്കി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ നന്നായിട്ട് പോട്ടെ. നമ്മൾ കേക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രം 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് പ്രീഹീറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രമാണിത്. ഇതിലേക്ക് ഞാൻ ആ കേക്കിൻ്റെ ബാറ്റർ മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വച്ച് 40 മുതൽ 50 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. 40 മിനിറ്റിന് ശേഷം മാത്രമേ നിങ്ങളിത് തുറന്നു നോക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് വെന്ത പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കുമ്പോൾ കാണാൻ പറ്റും ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ ഇതിനകത്ത് ഈ സ്റ്റിക്കിനകത്ത് ഒട്ടി പിടിക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്കിത് ഗ്യാസിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് അറിയിട്ടുണ്ട്. ഞാനത് ആ കേക്കിൻ്റെ പാത്രത്തിൽ നിന്ന് മാറ്റി. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഒട്ടും അടിയിൽ പിടിച്ചിട്ടില്ല, നല്ല സോഫ്റ്റായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കിത് ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് നമുക്ക് നോർമൽ ടീ കേക്ക് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്കിത് ഐസിങ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് എന്തോരം സ്പോഞ്ചി ആണെന്ന്. ഇത് നോക്കിയേ, ഇത് കണ്ടു, ഇത് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. ഇതിൻ്റെ ഉൾവശവും കൂടി ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. ഞാനിതിപ്പോൾ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടു, ഇത് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഐസിങ്ങും കൂടി ചെയ്തെടുക്കാം. ടേണിംഗ് ടേബിളും ഐസിങ് ബാഗും ഒന്നുമില്ലാതെയാണ് ഞാനിത് ഐസിങ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് നോർമൽ പാത്രത്തിൻ്റെ പുറത്തേക്കാണ് ഞാൻ കേക്ക് പീസ് വെച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എഗ് വൈറ്റ് വെച്ചിട്ടുള്ള ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീമാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ കാർട്ടിലിട്ടേക്കാം, എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അതിനുശേഷം ഓരോരോ ലെയറായിട്ട് ഞാൻ വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ 3 ലെയറും നന്നായിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കേക്ക് പീസസാക്കി മുറിച്ചപ്പോഴേക്കും ആ പൊന്തി വന്നിരുന്ന പോർഷൻസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണിത്. അപ്പോൾ ഇതും കൂടി ഇട്ട് നമുക്ക് ഈ കേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കേക്കൊന്ന് മുറിച്ച് നോക്കാം. കണ്ടോ, ഇത് വളരെ സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. അതുപോലെ വളരെ ടേസ്റ്റിയുമാണ്.
നിങ്ങളപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട. നിങ്ങളിത് തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം കൂടി എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ.